ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്ക് നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എവിടെയായിരുന്നു ഇത്രയും ദിവസം അല്ലേ? കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എവിടെയാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളൊരു യാത്രയിലായിരുന്നു, ഒരു വഴിപാട് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ, അതിനുവേണ്ടി പോയതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വയ്യായ്കയും കാര്യങ്ങളും ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്കറിയാം. അപ്പോൾ അന്ന് ഞാനൊരു വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു പഴനിയിൽ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പോയതാണ്. അപ്പോൾ പഴനിയിൽ പോയി വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് നമ്മൾ കൊടൈക്കനാലാണല്ലോ, അവിടെയും കൂടി ഒന്ന് കയറിയിട്ടാണ് തിരിച്ചെത്തിയത്. അപ്പോൾ എത്തി, ഇന്നലെ രാത്രി എത്തി, ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണിത്. രാവിലത്തെ കാഴ്ചകൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, രാത്രി തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാവരെയും ഒന്ന് നോക്കി. 2 മണിയായി നമ്മൾ എത്തിയപ്പോൾ തിരിച്ച്. അപ്പോൾ എന്നാലും ആ സമയത്താണെങ്കിലും ഞാൻ നനച്ചട്ടോ, എനിക്ക് സങ്കടം വന്നു. കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രോപ്പറായിട്ട് നന കിട്ടാഞ്ഞിട്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ടാണ് പിന്നെ പോയി കിടന്നത്. അപ്പോൾ ദേ ഇന്നത്തെ താരം ഇവളാണ്, കണ്ടില്ലേ. എപ്പോഴൊന്നും പൂവുണ്ടാവാറില്ല കേട്ടോ, ഇതുപോലെ വല്ലപ്പോഴുമാണ് പൂവുണ്ടാവാറുള്ളത്. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കാണാൻ. എപ്പോഴും അസുഖക്കാരിയാണ്, നിങ്ങൾക്ക് ഇലകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കണ്ട, എന്നും അസുഖമാണ്. പക്ഷെ നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് വിരിഞ്ഞ് കിട്ടിയത്. ആൾ എന്താണെന്നറിയില്ല, എപ്പോഴും അസുഖക്കാരിയാണ്. അപ്പോൾ നല്ല ഭംഗിയിട്ടിട്ടാണ് കാണാൻ. കുറേ മുട്ടകളും കൂടി ഇനി വിരിയാനുണ്ട്. അപ്പം ഞാൻ പോകുന്ന അന്ന് നോക്കിയപ്പോഴത്തേക്കും വിരിയാറായി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്നപ്പോൾ ഓടി വന്ന് ഞാൻ രാത്രി നോക്കിയത് വിരിഞ്ഞോന്നാണ്. അപ്പോൾ പിന്നെ നമ്മളെ ബോഗൻവില്ലകളെല്ലാം മുകളിലേക്ക് കയറ്റി വെച്ചിട്ടോ ബാൽക്കണിയുടെ ഇവിടെ വെച്ചു. കാരണം താഴെ ഒരുപാട് പേര് വലിച്ച്, നമ്മുടെ റോട്ടിൽ കൂടി പോണ ആൾക്കാരെ വലിച്ച് കൊമ്പൊക്കെ ഒടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മുകളിലേക്ക് തന്നെ കയറ്റി വെച്ചു. ഇത് റെഡാണ്, ഇത് കാണുമ്പോൾ ആൾക്കാർ ഒടിക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 പീസൊക്കെ അരക്കി ഓടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പിന്നെ മുകളിലേക്ക് തന്നെ കയറ്റി വെച്ചു. നമ്മളിവിടെ ഉണ്ടാവാത്തപ്പം പിന്നെ കൂടുതൽ മോഷണങ്ങളാവും. കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളന്ന് പാകിയ വിത്തുകളൊക്കെ എല്ലാം ഇത്രയൊക്കെ ആയി. അപ്പോൾ ഇന്ന് എല്ലാ കാഴ്ചകളും ഞാൻ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അന്ന് പാക്കിയ പെറ്റൂണിയ, സ്വീറ്റ് വില്യം, ദയാന്തസ് എല്ലാവരും അങ്ങനെയായി. പിന്നെ നമ്മുടെ താഴത്തെ കാഴ്ചകളാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ. താമരട്ടപ്പുകളെല്ലാം കാലിയാണ് കേട്ടോ, ഓരോരുത്തരായിട്ട് ഉണർന്നു വരുന്നേ ഉള്ളൂ. താമര ഗവർമെൻ്റ് അല്ലേ. അപ്പോൾ രാവിലെ തന്നെ നല്ല രസമാണ് കേട്ടോ, ഒരുപാട് കിളികൾ വരുന്നുണ്ട്. ഇത് ഈ സീസൺ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. തുമ്പികളും കിളികളും ആകെ നല്ലൊരു മേളമാണ് രാവിലെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ, ഭയങ്കര സൗണ്ടാണ്. പിന്നെ ചിത്രശലഭങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാട്ടോ ശരിക്കും. പിന്നെ ദേ അടുത്തൊരു മഞ്ഞ, ഇത് എപ്പോഴും പോകേണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ എപ്പോഴും പോകേണ്ടാറുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു വലിയൊരു ചട്ടിയിലേക്ക് മാറ്റണം, തീരെ ചെറിയൊരു ചട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് നമ്മളന്ന് ഭീമാ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ഇത്. അന്ന് ഒരു പൂവല്ലേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞാൻ പോയില്ലേ. തിരിച്ച് വന്നപ്പോൾ അതേ എല്ലാ പൂക്കളും വിരിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് മുട്ടുകളുണ്ട് കേട്ടോ, ഞാൻ മാറ്റിയിട്ടില്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാറ്റുന്ന ഇത് കാണിക്കണേന്ന്. അപ്പോൾ ഞാൻ മാറ്റുന്ന വീഡിയോ നോക്കാം കേട്ടോ, മാക്സിമം ഞാൻ നോക്കാം, മാറ്റുന്ന വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ഒരു നമ്മുടെ ബഡ് റോസാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ. അതാണ് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചത്, വലിയ ഫ്ലവറാണ്. അധികം വിരിയില്ല, അത് ഇത്ര മാത്രമേ വിരിയുള്ളൂ. നമ്മൾ എന്താ പറയുക, ഫ്ലവർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ ആ കട്ട് ഫ്ലവർ ഇല്ലേ, അതേപോലെ ആ ഒരു ഷേപ്പിൽ അത്രയും വലിപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ, നല്ല രസാട്ടോ. ഇതിങ്ങനെ എന്താ പറയുക, കുറ്റിച്ചെടി പോലെ ആണ്, അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചാഞ്ഞും ചരിഞ്ഞൊന്നും നിൽക്കാറില്ല. അങ്ങനെയാണ്. അപ്പോൾ റോസപ്പൂക്കളൊക്കെ ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ടൊക്കെയാണ് പോയത്. ബാക്കിയുള്ള ഉണ്ടായിരുന്ന ബഡുകളൊക്കെ വിരിഞ്ഞതാണിത്. പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്ത് പെസ്റ്റിസൈഡൊക്കെ കൊടുത്തിട്ടാണ് പോയതിട്ടാ. പക്ഷേ വന്നപ്പോഴത്തേക്കും ബാക്കി ഉണ്ടായിരുന്ന മുട്ടുകളൊക്കെ എല്ലാവരും വിരിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൽ 1-2 പേരൊക്കെ തീരെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. നന്ന ശരിയല്ല അറിഞ്ഞുകൊണ്ടാണ്, കണ്ടില്ലേ. ഇത് നമുക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചങ്ക് വേദന എടുക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ വേനൽക്കാലം എന്ന് പറയുന്നത് എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ടെൻഷനാണ്. കാരണം വരുന്ന കഴിയുമ്പോൾ
ഇതുപോലെയായിരിക്കും നനയ്ക്കാൻ നമ്മൾ നനയ്ക്കുന്ന പോലെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. ആരെയും നമ്മൾ ഒറ്റപ്പെടുത്തണേ അല്ല കേട്ടോ, നമ്മൾ നനയ്ക്കുന്ന പോലെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പക്ഷെ ആ റോസ് പോവില്ല, വരും, പക്ഷെ കുറച്ച് ദിവസം പിടിക്കും അതൊന്ന് ഓക്കെ ആവാൻ. അങ്ങനെയാണ്. അപ്പോൾ ടെറസിലെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. രാത്രി ഒരു റൗണ്ട് ഞാൻ എല്ലാവരും നോക്കി നനച്ചിട്ടൊക്കെ പോയി കിടന്നതാണ്. പിന്നെ രാവിലെ എല്ലാവരെയും പിന്നെയും ഒന്നും കൂടി റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേ അടുത്തത് നമ്മുടെ ഇതാണ്, ഫുൾ ടൈം പോവാട്ടോ. ഇപ്പോൾ സീസണും കൂടി ആയതുകൊണ്ട് ഇതിൽ എപ്പോഴും പൂക്കളാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡബിൾ പെറ്റിൽ വിരിഞ്ഞ് വരണേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ അത് വിരിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അത് സിംഗിൾ പെറ്റിലാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് നമ്മുടെ മാൻഡിവില്ല, നമ്മുടെ ഭീമാ ഗാർഡനിൽ നിന്ന് ഞാനൊരു പ്രാവശ്യം വാങ്ങിയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, റെഡ് കളറിൽ. അതാണത്, അതിൽ നിറയെ ബഡ്ഡ് വന്ന് ഒരു പൂ വിരിയാറായിട്ടുണ്ട്. ഞാൻ വിരിഞ്ഞെന്ന് വിചാരിച്ചിട്ടുണ്ടായി, പക്ഷേ വിരിഞ്ഞിട്ടില്ല. പിന്നെന്താ, നമ്മുടെ ഡയാന്തസുകളെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡയാന്തസിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഞാനൊരു വീഡിയോ കൂടി ഞാൻ ചെയ്തിടാം കേട്ടോ. നമ്മൾ ഗ്രോ ബാഗല്ല ജിഫി ബാഗിൽ നട്ട ഡയാന്തസുകളില്ലേ, അത് ശരിക്കും ഇപ്പോൾ നാടൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വളർച്ചയും കാര്യങ്ങളും എല്ലാം ശരിക്കും നാടൻ പോലെയാണ്, കണ്ടാൽ അത്ഭുതം തോന്നും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അത് നമ്മുടെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഊട്ടിയിൽ നിന്ന് പറിച്ച ഒരു പുല്ലാണ്, പിങ്ക് വീടെന്നാണ് ഇതിൻ്റെ പേരിട്ടോ. സാധാരണ ഒരു പുല്ലാണ്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പിങ്ക് വീടെന്നാണ് ഇതിൻ്റെ പേര്. നല്ല രസമുണ്ട് കാണാൻ. അത് ഇങ്ങനെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണതാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ അന്നത് അങ്ങനെ പറിച്ചെടുത്ത ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതാണിത്. നല്ല രസമുണ്ട് കാണാൻ. ഇത് നമ്മുടെ ഗ്രൗണ്ടിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ നല്ല ഭംഗിയിൽ അങ്ങനെ പൂവുണ്ടായി നിൽക്കും. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്, പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ, എല്ലാം കൂടി വിരിഞ്ഞ് നിൽക്കണം കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വാങ്ങിയ ഡയാന്തസുകളാണ്. നമ്മൾ ജിഫി ബാഗിൽ വെച്ചത് അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. അത് ഞാൻ കാണിക്കാം കേട്ടോ. അത് ശരിക്കും നാടൻ പോലെ ആയിട്ടാണ്, ഇതിനേക്കാളും കുറച്ചും കൂടെ എനിക്കതിൽ ഗ്രോത്ത് തോന്നുന്നുണ്ട്. കാരണം അത് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ്. അതിലൊരു അംശം പോലും നഴ്സറി മണ്ണില്ല. ഞാനന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗ് എന്ന് തന്നെ, എന്താണെന്നറിയില്ല, നമ്മൾ ജിഫി ബാഗിൽ തന്നെയാണ് അതൊന്ന് വെച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം പോലും നനയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നനച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ട് ഞാൻ രാത്രി ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു പോയി. ഇതിങ്ങനെ തളർന്നൊടിഞ്ഞ് വാടി കിടപ്പായിരുന്നു ഈ ചെടി. ഞാൻ ഓർത്തില്ല കേട്ടോ ഇതിങ്ങനെ എണീക്കുന്ന്. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ ഞാൻ നനക്കാമെന്ന് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇതിനും നന അത്യാവശ്യം കേട്ടോ, നമ്മുടെ ഏഞ്ചലോണിയയ്ക്കും. ഏഞ്ചലോണിയും വല്ലാണ്ടായി ഇങ്ങനെ കിടക്കുമായിരുന്നു എല്ലാവരും. അപ്പം നമ്മൾ നനക്കണ പോലെ എത്ര വന്നാലും ആർക്കും അറിയില്ലല്ലോ, ഏതൊക്കെ ചെടികൾക്കാണ് എത്ര നന വേണമെന്ന് നമുക്കല്ലേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷേപ്പ് പോയ പോലെ എനിക്ക് തോന്നി, നന കറക്റ്റ് അല്ല എന്നിട്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാത്രി എന്തായാലും നനച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എല്ലാവരെയും നനച്ചു. രണ്ട് മണിക്കൂർ എന്തായാലും മുകളിലും താഴെയും കൂടി നമുക്ക് നനയ്ക്കാൻ വേണം, 1.5 മണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ ഞാൻ വേഗം രണ്ട് സൈഡും നനച്ചിട്ടാണ് പോയി കിടന്നത്. നമ്മളാണെങ്കിൽ പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ ഇവർക്കും ജീവനുള്ളതല്ലേ. അങ്ങനെ എവിടെ പോയാലും ഈ ഒരു സീസണിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എത്ര മഞ്ഞുണ്ട് തണുപ്പുണ്ടെന്ന് പറഞ്ഞാലും ഇവർ നനച്ചില്ലെങ്കിൽ എല്ലാവരും പോകും നമ്മുടെ കയ്യിൽ നിന്ന്. അങ്ങനൊരു ഇതുണ്ട് ചെടി. നമ്മളിപ്പോൾ വളർത്തു മൃഗങ്ങളെ വീട്ടിൽ വിട്ടിട്ട് പോകുന്ന ഒരവസ്ഥയില്ല, അതുപോലെ തന്നെയാണ് ചെടികളും. നമുക്ക് സമാധാനത്തോടെ ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനൊരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ നനച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി. എന്നാലും 2-3 ചെടികളൊക്കെ ഒരു വാട്ടം പോലെയുണ്ട്, വരും. 2-ാമതേ ഉഷാറാവുമെന്ന് വിശ്വസിക്കാം. നമുക്കങ്ങനെ കാണുമ്പോൾ ഒരു വിഷമമാണേ. അതുപോലെ തന്നെ പെറ്റൂണിയും, നനയുടെ കാര്യത്തിൽ പെറ്റൂണിയൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മൾ ഒരു ദിവസം നനച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു നേരം നനച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കൈവിട്ട് പോകും, കൈവിട്ട കളിയാണ്. അപ്പം ആകെ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ സ്വർഗം, എൻ്റെ ഒരു ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ എൻ്റെ ഗാർഡനാണെന്ന് ഞാൻ പറയാം. കാരണം അവരവർക്ക് അവരവരുടെ ഗാർഡൻ വലുതാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരു അവിയൽ ഗാർഡനാണ്, എങ്കിൽ പോലും എനിക്കിവിടെ ഇരിക്കാൻ വേണ്ടല്ലോ.
വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് ശരിക്കും നമ്മുടെ ഗാർഡനിൽ ഇരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എവിടെ പോയാലും ഇങ്ങോട്ട് ഓടിയെത്താൻ ഭയങ്കര ഒരു വെപ്രാളാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് സമാധാനമാണ് എല്ലാവരെയും കണ്ടു കഴിയുമ്പോൾ കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോഴാണെങ്കിൽ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മത്സരിച്ചാണ് പൂവിടുന്നത്. അത് കാണുമ്പം മനസ്സ് നിറയും നമ്മുടെ. അതേപോലെയാണ് ഓരോരുത്തരും മത്സരിക്കുകയാണ് പൂവിടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഹൈബ്രിഡ് വെർബിനയാണ്. ഇതും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് കുത്തിയതാണ് കേട്ടോ. ഈ പിങ്ക് കളറൊക്കെ ഞാൻ ഒടിച്ചു കുത്തിയതാണ് അതൊന്ന് പിടിച്ച്. അപ്പോൾ അതെ, ഇത് നമ്മുടെ ഒട്ടകത്തിന് ഇടം കൊടുത്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെയാണ്. ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ടൈഗർ സ്ട്രിപ്പാണ് നമ്മുടെ ഇത് 10 മണി. അത് ഈ റോസച്ചട്ടിയിൽ ഒരു പീസ് എങ്ങനെയോ വന്നു. വന്നിട്ട് പിന്നെ ഞാൻ എപ്പോഴും പറിച്ച് മാറ്റാമെന്ന് വിചാരിക്കും, പക്ഷേ അതങ്ങ് നിറഞ്ഞിതേ കണ്ടില്ലേ, താഴെ ടൈല് വരെ നിറഞ്ഞു. ഇതിപ്പോൾ വിരിഞ്ഞു തന്നെ ഉള്ള കേട്ടോ. ഒരു 10 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. ഒന്നാമത്തെ ഇതിൻ്റെ കളറ് ഭയങ്കര റെഡാണല്ലോ, പക്ഷെ റോസ് അങ്ങ് മുരടിച്ച് ഇത് നിൽക്കണതുകൊണ്ട് സകല വളവും അത് വലിച്ചെടുക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കതിന് പറിച്ച് മാറ്റാനും പറ്റില്ല. അങ്ങനെ നമ്മുടെ വീട്ടിലെ നിറയെ പൂക്കളാണ് കേട്ടോ. നല്ല വെയിലത്താണ് ഇരിക്കുന്നത്, പക്ഷെ നിറയെ പൂക്കൾ. ഇത് നിറച്ച് പൂവാണ്, ടെക്കോമയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിന് ഈ സീസണിൽ മാത്രമേ എനിക്ക് പൂവുണ്ടാവാറുള്ളൂ കേട്ടോ. നെലത്താണെങ്കിൽ ചിലപ്പോൾ എപ്പോഴും പൂവുണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്കിതൊരു ചെറിയ ചട്ടിയിലാണ്. അതെ, താഴെ ഒരുപാട് പൂക്കളൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ സിംഗിൾ പെറ്റലായിട്ട് വളം കുറവായതുകൊണ്ട് സിംഗിൾ പെറ്റലായിട്ട് വിരിഞ്ഞിട്ടുള്ള നമ്മുടെ സീനിയ കുഞ്ഞുങ്ങളാണ്. എന്നാലും കാണാനൊരു ഭംഗി. ഒരുപാട് തുമ്പികളും ചിത്രശലഭങ്ങളൊക്കെ വരാറുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവരോടും ഇഷ്ടമുണ്ട് കേട്ടോ. കാരണം ഇവരുടെ അടുത്തേക്കാണ് എല്ലാവരും വരാറ് കേട്ടോ, സീനിയയുടെ അടുത്തേക്ക്. അപ്പോൾ കളയാനും തോന്നാറില്ല കേട്ടോ. സിംഗിൾ പെറ്റലാണെങ്കിലും അവരോട് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ എന്താ പറഞ്ഞ ജിഫി ബാഗിൽ വെച്ച നമ്മുടെ ഡയാന്തസുകൾ. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ വളർച്ച ഒന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഇത് എനിക്ക് തോന്നണില്ല ഇനി ഇത് നമ്മളെ വിട്ട് പോവില്ല എന്ന്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടില്ലേ, ഇതെല്ലാം ജിഫി ബാഗിൽ നമ്മൾ പിടിപ്പിച്ചതാണ്. അതാണ് പല കളറായിട്ട് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ ഞാൻ നമ്മളന്ന് തൃശ്ശൂരിൽ നിന്ന് മണ്ണിൻ്റെ ചട്ടി വാങ്ങിയില്ലേ, അതിലേക്ക് അത് പരന്ന ചട്ടിയായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഓരോ ബാഗിൽ നിന്നും എടുത്ത് ഞാൻ ഇതിലേക്ക് മാറ്റി നിട്ടു. അതാണ് പല കളറായിട്ട് കാണുന്നത് കേട്ടോ. പക്ഷെ ഭയങ്കര വളർച്ച കേട്ടോ അതിന്. നമ്മുടെ മണ്ണാണ്, നഴ്സറിയിലെ ഒരു തരി മണ്ണല്ല, നമ്മുടെ പോട്ട് മിക്സിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇതിൻ്റെ ലീഫിനൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര കട്ടിയായിട്ടൊക്കെ എനിക്ക് തോന്നും. നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് തോന്നണം. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസമായിട്ട് നമുക്കത് മനസ്സിലാവണം കേട്ടോ. നാടൻ പോലെ വളർത്തി ഇതെൻ്റെ റാങ്കൂൺ ക്രീപ്പറാണ്. അതും നമ്മുടെ സിംഗിൾ പെറ്റിലെ റാങ്കൂൺ ക്രീപ്പറാണ്. അതും കിണറിൻ്റെ ആ നെറ്റിലോട്ടാണ് വന്ന് വീണിട്ടുള്ളത്. അതങ്ങനെ കിടപ്പാണ് കിണറിൻ്റെ നെറ്റിൽ. കിണറിന് കൈയും കാലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എടുത്തിട്ട് അടിച്ചേനെ. ശ്വാസം മുട്ടിയാണ് ഞാൻ ചെടികളെടുത്ത് കിണറിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. റിപ്പോർട്ട് ചെയ്യാറായി, പക്ഷേ ഞാൻ മാറ്റിയിട്ടില്ല. ഇതിലതേ ബഡ് വന്നു, ആദ്യമായിട്ട് ബഡ് തന്നെ. ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ വർഷം, കഴിഞ്ഞ വർഷത്തെ പ്ലാന്റാണ് ഇതെല്ലാം. അത് ഇനി സിംഗിൾ പെറ്റിലാണോ ഡബിൾ പെറ്റിലാണോ എന്ന് വിരിയുമ്പോളേ മനസ്സിലാവുള്ളൂ. ആ ചട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷത്തെയാണെന്ന്. ഇതും കഴിഞ്ഞ വർഷത്തെയാണ്, ഇത് രണ്ടും കഴിഞ്ഞ വർഷങ്ങളിലെയാണ്. അതുപോലെ ഈ പെറ്റൂണിയ ഞാൻ മണ്ണുത്തി നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാട്ടോ. വാങ്ങിയിട്ട് ഇവിടെ എത്തി ഞാൻ ഒരു ദിവസം ഇതൊക്കെ മാറ്റി നിറഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം ഒരു ദിവസം ഇത് ഒടിഞ്ഞു വീണു താഴത്തേക്ക്. ഈ പെറ്റൂണിയയുടെ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഭാഗം ഒടിഞ്ഞു വീണു. കയ്യിൽ നിന്ന് ചട്ടി താഴെ വീണാന്ന്, ആ ചട്ടി പൊട്ടിയിരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെ തന്നെ വീണത് ഒടിഞ്ഞുപോയി. പക്ഷെ ഞാൻ ആ പീസ് എടുത്ത് കുത്തിവെച്ചപ്പോഴത് പിടിച്ചിട്ടാ. അതാണ് വേറൊരു അത്ഭുതം. അങ്ങനെ ഡബിൾ പെറ്റിൽ അങ്ങനെ പിടിച്ചൊന്നും എനിക്കറിയില്ല. ഹൈബ്രിഡ് പെറ്റൂണിയാണ് അത്, നാടനല്ല. പക്ഷെ അത് ഞാൻ ആ ഒടിഞ്ഞ വശം അങ്ങനെ തന്നെ കുത്തിയിട്ട് അത് പിടിച്ചു. പിന്നെ നമ്മുടെ സീനിയ, പിന്നതേ നമ്മുടെ അടുത്ത ജിഫി ബാഗിലെ കുറേ ഐറ്റംസ് ഞാൻ കാണിച്ചിരുന്നു. കണ്ടില്ലേ, ഇത് വിങ്കയാണ്.
ഇത് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ നല്ല വയലറ്റ് വിങ്ക ഉണ്ടായിരുന്നു അവരുടെ മുറ്റത്ത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് നാത്തൂൻ ചേച്ചിയുടെ വീട്ടിലോട്ടാ. അപ്പോൾ അവിടെ നിന്ന് ഒടിച്ചു കൊണ്ടുവന്നാണ് അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അബൂട്ട്ലാൻ. അബൂട്ട്ലാനും ഞാൻ ഇതുപോലെ ഒരു തളിര് നുള്ളി ജിഫി ബാഗിൽ വെച്ചതാണ്, അതും പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ മാൻഡീവിലെ വൈറ്റ്, ഇതും ഇതുപോലെ തന്നെ അറിയാണ്ട് എൻ്റെ കൈ തട്ടി ഒരു പീസ് ഒടിഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ കുത്തിവെച്ചു, ഇതേ അതിൽ പുതിയ തളിര് വന്നു. ഇത് നമ്മുടെ ജമന്തി. അന്ന് ഞാൻ രണ്ട് പീസ് ഓറഞ്ച് കളറിലെ ജമന്തി നമ്മളന്ന് കട്ട് ചെയ്തതെടുത്ത് കുത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേഷനെ അറിയിക്കാമെന്ന് പറഞ്ഞില്ല. അതാണിത്, ഇതേ പുതിയ അതിന് തളിർപ്പ് വന്നേക്കണുണ്ടോ, പുതിയ താഴേന്ന് എൻ്റെ വേരിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടില്ലേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു വിങ്കയും ഞാൻ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പൂ വിരിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട്. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സ് നിറയും സത്യം പറഞ്ഞാൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങണതും നമ്മൾ പ്രൊപ്പയറ്റ് ചെയ്തെടുക്കണതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. എനിക്ക് എൻ്റെ കാഴ്ചകൾ, എൻ്റെ കാഴ്ച എന്താ പറയുക, ഞാൻ കാണുന്നത് എനിക്ക് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗാർഡൻ സ്റ്റോറി ആക്കിയത്. ഇനി നമ്മുടെ യാത്രകളുടെ വീഡിയോ ഒക്കെ ഞാൻ ഉടനെ ഇടാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷത്തായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരോടും സ്നേഹം കേട്ടോ, സ്നേഹം മാത്രം.